മുന്തിയ പ്രതിഫലം വാങ്ങുന്ന നായികമാർ. തമിഴകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് രജനീകാന്താണ്. 25 കോടി മുതൽ 30 കോടി വരെയാണ് ഒരു ചിത്രത്തിൻ്റെ അഭിനയത്തിന് രജനി വാങ്ങുന്നത്. തൊട്ടു പിന്നാലെ ഉലക നായകൻ കമലഹാസൻ, ഇളയ ദളപതി വിജയും എല്ലാം ഉണ്ട്. നടന്മാർ മാത്രമല്ല, കോടികൾ പ്രതിഫലം വാങ്ങുന്ന നടിമാരുടെ നിരയുമുണ്ട് കോളിവുഡിൽ. ഇക്കാര്യത്തിൽ മിടുക്കി എന്നും നയൻതാര തന്നെയാണ്. ഇവിടെ ഇതാ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ചില കോളിവുഡ് നടികൾ. നയൻതാര 2 കോടി രൂപയാണ് നയൻതാര പ്രതിഫലമായി വാങ്ങുന്നത്. കതിരവേലിൻ കാതൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് നയൻതാര വാങ്ങിയ പ്രതിഫലം 2 കോടി രൂപയാണ്. അതിനു മുമ്പ് ചെയ്ത രാജാറാണിയും ആരംഭവും ഹിറ്റായതോടെയാണ് താരത്തിൻ്റെ റേറ്റ് കൂടിയത്. അനുഷ്കാഷ് 1.5 കോടി രൂപയാണ് അനുഷ്കയുടെ പ്രതിഫലം. സിംഗം 2 അലക്സ് പാണ്ഡ്യനും വേണ്ടി താരം 2.20 കോടി രൂപ നേരത്തെ വാങ്ങിയിട്ടുണ്ട്. സാമന്ത ഈഗ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയയായ സാമന്തയാണ് ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന മറ്റൊരു നായിക. 2 കോടി രൂപയാണ് സാമന്തയുടെ റേറ്റ്. വിക്രം, സൂര്യ, വിജയ് തുടങ്ങിയ നായകന്മാർക്കൊപ്പം വ്യത്യസ്ത ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിക്കുകയാണ് സാമന്ത. ഇപ്പോൾ കാജൽ അഗർവാൾ തുപ്പാക്കി എന്ന ചിത്രത്തിന് വേണ്ടി 70 ലക്ഷം രൂപയാണ് പ്രതിഫലം വാങ്ങിയത്. ഇപ്പോൾ കാജൽ ആവശ്യപ്പെടുന്നത് 1 കോടി രൂപയാണ്. ഹൃതിഹാസൻ വാങ്ങുന്നത് 1 കോടിയാണ്. നായകന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വലിയ തുക തന്നെ. ഗബ്ബർ സിംഗ് എന്ന ചിത്രത്തിന് ശേഷമാണ് സുറൂരിയുടെ റേറ്റ് കൂടിയത്. തമന്ന 70 ലക്ഷം രൂപയാണ് തമന്ന വാങ്ങുന്ന പ്രതിഫലം. അജിത്തിനൊപ്പം വീരം എന്ന ചിത്രം ഹിറ്റായതോടെയാണ് തമന്നയുടെ റേറ്റ് കൂടിയത്. തൃഷ ഒരു കാലത്ത് തമിഴകം മടക്കി വാണ തൃഷയ്ക്ക് ഇപ്പോൾ മുമ്പത്തെ പോലെ റേറ്റൊന്നുമില്ല. മറ്റ് നടിമാരെ അപേക്ഷിച്ച് 60 ലക്ഷം രൂപ മാത്രമേ തൃഷ വാങ്ങുന്നുള്ളൂ. അഞ്ജലി തമിഴിലെ വിവാദങ്ങളുടെ നായികയായ അഞ്ജലി വാങ്ങുന്നത് 30 ലക്ഷം രൂപയാണ്. അതേ അഞ്ജലി തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ വില 50 ലക്ഷം രൂപ. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ടിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.